ഹായ് എവരിവൺ, ബണ്ണി സുഹൃത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മുയലുകൾക്ക് എന്തൊക്കെ ഇലകൾ കൊടുക്കാം, അതുപോലെ തന്നെ എന്തൊക്കെ കൊടുക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചൊക്കെയാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ തൊടിയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ കീഴാർനെല്ലി. അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് മുയലിന് കൊടുക്കാവുന്നതാണ്. ഔഷധ ഗുണങ്ങളേറെയുള്ള ഇത് നമ്മുടെ മുയലിന് വളരെ നല്ലതാണ്. അപ്പം തൊടിയിലൊക്കെ ഇഷ്ടംപോലെ ഈ ഒരു ടൈമിൽ ഉണ്ടാവും. എല്ലാവരും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെടികൾ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന മറ്റൊരു പുല്ലാണിത്. ഇത് കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റത്തൊരു പൂച്ചവാല് പോലെ ഒരു ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല വലുതായി കഴിഞ്ഞാൽ അത് ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ഒരു വലുപ്പത്തുന്ന സമയത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മുയലിന് ഭയങ്കര ഇഷ്ടമായിരിക്കും, നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നത് മറ്റൊരു ഇലയാണ് ഈ പ്ലാവില. പ്ലാവില മുയലിന് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെ. അപ്പോൾ ഇത് പക്ഷേ തലേ ദിവസം തന്നെ എടുത്തു വെച്ചിട്ട് അതിൻ്റെ കറ കളഞ്ഞ് പിറ്റേ ദിവസം വേണം കൊടുക്കാനായിട്ട്. പിന്നെ അതുപോലെ നമ്മൾ ഇടയ്ക്ക് കൊടുക്കുന്നതാണ് ഈ കുരുമുളകിൻ്റെ ഇല. ഒരുപാട് ഓവറായിട്ട് കൊടുക്കരുത്. ഒന്നോ രണ്ടോ ഇലകൾ ഓരോ ദിവസവും കൊടുക്കുന്നത് നല്ലതാണ്. കുരുമുളകും അതുപോലെ തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഇലകളാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് ഈ വാഴയുടെ ഇലയും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഈ വാഴ വെട്ടി കഴിഞ്ഞാൽ ഉണ്ടാകുന്നതിൻ്റെ ആ സ്റ്റെമ്മുണ്ടല്ലോ, അത് വാഴേൻ്റെ പോള, അത് ഒക്കെ നമ്മൾ നന്നായിട്ട് കൊടുക്കും. അതൊക്കെ ഒരുപാട് ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫുഡാണ്. അതുപോലെ നമ്മൾ ഈ കുറച്ച് മല്ല നോക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ വാഴേൻ്റെ പോള വെട്ടി കഴിഞ്ഞാൽ അത് ഒരാഴ്ചയിലേക്കൊക്കെ കിട്ടും. അതൊന്നും ആവില്ല, പെട്ടെന്നൊന്നും കേടുവരില്ല. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ തലേ ദിവസം എടുത്തു വെച്ചിട്ട് പിറ്റേ ദിവസം വേണം കൊടുക്കാൻ. ഇനി നമുക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഇലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പപ്പായയുടെ ഇല കൊടുക്കരുത്, അത് മുയലിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് കൊടുക്കരുത്, എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൊടുക്കാൻ പാടില്ലാത്ത മറ്റൊരു ഇലയാണ് കാഞ്ഞീരം. ഈ കാഞ്ഞീരത്തിൻ്റെ ഇല ഭയങ്കര ഡേഞ്ചറാണ്. ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഇതിൻ്റെ വീട്ടിൽ കുരുമുളക് വള്ളിൻ്റെ കൂടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതും കുരുമുളകിൻ്റെ ഇലയും അത്ര ഐഡിയ ഇല്ലാത്തതാകുമ്പോൾ മനസ്സിലാവില്ല. ഇതൊക്കെ തൊടിയിലുണ്ടാകുന്നതാണ്, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. മുയലിൻ്റെ വയറ് വീർത്ത് ചത്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഈ ഇല കൊടുത്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കപ്പയിൽ ആരും കൊടുക്കരുത്. കപ്പയില മുയലിനെ നല്ല നമ്മൾ ആടിനൊന്നും കൊടുക്കാൻ പാടില്ല. അത് വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു ഇലയാണ് മുയലുകൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഈ റോഡ് സൈഡിലൊക്കെ കാണുന്ന ഒരു തരം മുള്ളാണിത്. ഇതിൻ്റെ അറ്റത്ത് മുള്ളുണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഈ ഇല കൊടുത്തു കഴിഞ്ഞാൽ മുയലിന് വയറ് വീർക്കാനും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതും എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.